നമസ്കാരം. എല്ലാവരും കർണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ കർണന്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് കവചകുണ്ടലങ്ങളാണ്. കുരുക്ഷേത്ര യുദ്ധത്തിന് തൊട്ട് മുൻപ് ഈ കവചകുണ്ടലങ്ങൾ ദേവേന്ദ്രൻ അപഹരിക്കുന്നില്ലെങ്കിൽ കർണനെ തോൽപ്പിക്കുവാനായിട്ട് ആർക്കും സാധിക്കുമായിരുന്നില്ല, കർണനെ വധിക്കുവാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ കർണൻ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു എന്ന് അറിയുമ്പോൾ മാത്രമേ എന്തുകൊണ്ടാണ് കർണൻ കവചകുണ്ടലങ്ങളോടെ പിറന്നത്, എന്തുകൊണ്ടാണ് ഇത് അപഹരിക്കപ്പെടുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കുരുക്ഷേത്ര യുദ്ധമൊക്കെ നടക്കുന്നത് ദ്വാപര യുഗത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്. കൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന കലിയുഗം ആരംഭിച്ചുവെന്ന് കണക്കാക്കുന്നു. എന്നാൽ ഈ ദ്വാപര യുഗത്തിനുമൊക്കെ മുൻപ് ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന മഹാശക്തനായിരുന്ന ഒരു അസുരനായിരുന്നു പിന്നീട് കർണനായിട്ട് ജനിച്ചത്. അസുരൻ എന്ന് പറയുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. എന്നാൽ അതിൽ മോശമായിട്ടൊന്നുമില്ല. മഹാബലി ചക്രവർത്തിയെ പോലെ തന്നെ വളരെ ശക്തനായിരുന്ന ഒരു അസുരൻ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഭൂമി ഉൾപ്പെടെ എല്ലാ ലോകങ്ങളും കീഴടക്കി ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു മഹാബലി എന്ന് പറയുന്ന അസുര ചക്രവർത്തി. എന്നാൽ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അദ്ദേഹത്തെ കേരളത്തിന്റെ മാത്രം രാജാവായിട്ട് മാവേലി ആയിട്ടൊക്കെ കാണുന്നു. അത് ആഘോഷത്തിന്റെ ഒക്കെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആയതാണ്. അപ്പോ ഈ അസുരന്റെ പേര് സഹസ്ര കവചൻ എന്നാണ്. ഈ പേരായിരുന്നില്ല ആദ്യം. ഇദ്ദേഹം വളരെ ശക്തമായ ഒരു തപസ് ചെയ്ത് സൂര്യദേവനെ പ്രത്യക്ഷപ്പെടുത്തി. സൂര്യദേവനോട് വരം ചോദിച്ചത് അമരത്വമാണ്. എന്നാൽ ഒരാൾ ജനിച്ചാൽ മരിക്കണം, അതുകൊണ്ട് അമരത്വം നൽകാൻ സാധിക്കില്ല എന്ന് സൂര്യദേവൻ പറഞ്ഞു. അപ്പോൾ ഈ അസുരൻ ചോദിച്ചത് മറ്റൊരു വരമാണ്. അതായത് ഏകദേശം അമരത്വം ലഭിക്കുന്നതിന് തുല്യമായ രീതിയിലുള്ള ഒരു വരമാണ് ചോദിച്ചത്. അതായത് എനിക്ക് 1000 കവചങ്ങൾ വേണം. ഈ 1000 കവചങ്ങളും ഏതെങ്കിലും ഒരു ശത്രു തകർത്താൽ മാത്രമേ എനിക്ക് മരണം സംഭവിക്കാൻ പാടുള്ളൂ. ഇനി എന്നോട് ആരെങ്കിലും യുദ്ധത്തിന് വരണമെങ്കിൽ അയാൾ ചില്ലറക്കാരനായിരിക്കരുത്. 1000 വർഷം തപസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ എന്നോട് യുദ്ധം ചെയ്യാൻ സാധിക്കാവൂ. തന്നെയുമല്ല, ആ യുദ്ധം 1000 വർഷം നീണ്ടു നിൽക്കണം. എന്നാൽ മാത്രമേ എന്റെ ഒരു കവചം തകർക്കാൻ സാധിക്കാവൂ. ഇതുകൊണ്ട് തീർന്നില്ല. 1000 വർഷം തപസ് ചെയ്ത ഒരാള് വന്നു, 1000 വർഷം യുദ്ധം ചെയ്ത് ഈ 1000 കവചങ്ങളിൽ ഒരു കവചം തകർക്കുകയാണ് അവസാന ഘട്ടത്തിലെങ്കിൽ ആ നിമിഷം തന്നെ ശത്രു മരിച്ചു വീഴുകയും ചെയ്യണം. വേറെ വഴിയൊന്നുമില്ലാതെ ഈ അസുരന് ഈ വരം നൽകി. അതായത് അമരത്വം ലഭിച്ചതുപോലെ തന്നെയാണ് ഈ വരം. എത്ര വിചിത്രമായ ഒരു വരമാണ്, അല്ലെങ്കിൽ ഇവനെ വധിക്കുക എന്ന് പറയുന്നത് എത്ര ദുഷ്കരമാണ് എന്ന് ചിന്തിക്കുക. അപ്പോ ഈ വരം ലഭിച്ചതോടുകൂടി സ്വാഭാവികമായും ഈ അസുരൻ വളരെ അഹങ്കാരിയായിട്ട് മാറി. 1000 കവചങ്ങൾ ഉള്ളതുകൊണ്ട് സഹസ്ര കവചൻ എന്ന പേരും വന്നു. അപ്പോൾ വളരെ ശക്തനായ ഇങ്ങനെ ഒരു നേതാവ് ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാര് സഹസ്ര കവചയുടെ കീഴിൽ വരികയും ഇവരെല്ലാവരും കൂടി എല്ലാ ലോകങ്ങളിലും വളരെ അധികം തിന്മകൾ ചെയ്യാനും തുടങ്ങി. അപ്പോൾ ലോകമാകെ പൊറുതിമുട്ടി. ഇതെല്ലാം ഏറ്റവും അസ്വസ്ഥപ്പെടുത്തുന്നത് സ്വാഭാവികമായും ദേവേന്ദ്രനെയായിരിക്കും. അങ്ങനെ ദേവേന്ദ്രനും മറ്റു ദേവന്മാരും എല്ലാം ചേർന്നിട്ട് മഹാവിഷ്ണുവിനോട് സഹസ്ര കവചയെ നിഗ്രഹിക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് ചെന്നു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ലോകത്തിൽ എപ്പോഴൊക്കെ അധർമ്മം വർദ്ധിക്കുകയും ധർമ്മം ബലഹീനമാവുകയും ചെയ്യുന്നുവോ അപ്പോഴെല്ലാം അതിനെ പുനഃസ്ഥാപിക്കുവാനായിട്ട്, ധർമ്മം പുനഃസ്ഥാപിക്കുവാനായിട്ട് ഞാൻ യുഗങ്ങൾ തോറും ജനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോയി ശ്രീ പരമേശ്വരനെ പോയിട്ട് അഭയം തേടുക, അദ്ദേഹം വഴി പറഞ്ഞു തരും എന്ന് പറഞ്ഞു. ആദിശേഷനും ഞാനും ജന്മങ്ങൾ എടുത്തുകൊണ്ട് നരനാരായണന്മാരായിട്ട് അവതരിച്ചുകൊണ്ട് അവനെ വധിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ശിവന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ശിവൻ മഹാമൃത്യുഞ്ജയ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നരനാരായണന്മാര് ജന്മം എടുക്കുന്നത് ഇങ്ങനെയാണ്. ദക്ഷന്റെ പുത്രിയാണ് മൂർത്തി എന്ന് പറയുന്നത്. ബ്രഹ്മാവിന്റെ പുത്രനാണ് ധർമ്മൻ. ഈ ധർമ്മനും മൂർത്തിയും തമ്മിൽ വിവാഹം കഴിച്ച് ഇവർക്കുണ്ടാകുന്ന ഇരട്ട കുട്ടികളാണ് നരനാരായണന്മാര്. അതായത് ആദിശേഷൻ നരനായിട്ടും മഹാവിഷ്ണു നാരായണനായിട്ടും ജനിച്ചു. അതായത് അതിന്റെ അർത്ഥം ഇതാണ്, നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആ ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്, നാരായണൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ഇവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ് എന്നൊക്കെയാണ് അർത്ഥങ്ങൾ വരുന്നത്. പിന്നീട് മഹാഭാരത യുദ്ധത്തിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, കൃഷ്ണൻ പറയുന്നുണ്ട്, ഞാനും അർജുനനും ഒന്ന് തന്നെയാണ്, അർജുനൻ നരന്റെയും ഞാൻ നാരായണന്റെയും അവതാരമാണ്, ഞങ്ങൾ രണ്ടുപേരും ഒന്ന് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സഹസ്ര കവചയെ കൊല്ലാനുള്ള നിബന്ധനകൾ ഇതൊക്കെയാണ്. 1000 വർഷം തപസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ യുദ്ധത്തിന് ചെല്ലാൻ സാധിക്കൂ. 1000 വർഷം യുദ്ധം ചെയ്ത് പിടിച്ചു നിന്നെങ്കിൽ മാത്രമേ ഒരു കവചമെങ്കിലും തകർക്കാൻ സാധിക്കൂ. അങ്ങനെ തകർത്താൽ തന്നെ സഹസ്ര കവചയെ എതിർത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഇയാള് ആ ക്ഷണം തന്നെ മരിച്ചു വീഴുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഒരു വഴി? ഇങ്ങനെ നരൻ 1000 വർഷം തപസ് ചെയ്യുവാനായിട്ട് തുടങ്ങി.
ഈ തപസ് 1000 വർഷം പൂർത്തിയാകാറായപ്പോഴേക്കും സഹസ്രകവച അവിടെ വന്നു ചേർന്നു. നരൻ ധ്യാനിക്കുന്നത് കണ്ട് അവിടെയുള്ള പ്രദേശമാകെ തല്ലി തകർക്കുവാൻ തുടങ്ങി. അപ്പോഴേക്കും തപസ് പൂർത്തിയായിരുന്നു. അവിടെ നിന്നും മര്യാദയ്ക്ക് പോകുവാനായിട്ട് നരൻ ആവശ്യപ്പെട്ടു. എന്നാൽ നരന്റെ അഭ്യർത്ഥന മാനിക്കാതെ യുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണ് സഹസ്രകവച ചെയ്തത്. അപ്പോൾ 1000 വർഷം നരൻ തപസ് പൂർത്തിയാക്കിയിരുന്നു. അങ്ങനെ സഹസ്രകവചയുമായിട്ട് നരൻ യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധം 1000 വർഷം പൂർത്തിയായി. അങ്ങനെ സഹസ്രകവചയുടെ 1000 കവചങ്ങളിൽ ഒരു കവചം നരൻ തകർത്തു. ആ തകർത്ത ക്ഷണം തന്നെ നരൻ മരിച്ചു വീഴുകയും ചെയ്തു. അപ്പോഴേക്കും നാരായണൻ അവിടെ എത്തി. ശിവൻ ഉപദേശിച്ച മൃത്യുഞ്ജയ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നരനെ വീണ്ടും ജീവിപ്പിച്ചു. നരൻ വീണ്ടും തപസ് ചെയ്യുവാനായിട്ട് പോയി. ആ സമയത്ത് നാരായണൻ 1000 വർഷം തപസ് പൂർത്തിയാക്കിയിരുന്നു. പിന്നീട് നാരായണനാണ് സഹസ്രകവചയോട് ഏറ്റുമുട്ടുന്നത്. അങ്ങനെ 1000 വർഷങ്ങൾ യുദ്ധം ചെയ്ത് സഹസ്രകവചയുടെ രണ്ടാമത്തെ കവചവും പിളർക്കുന്നു. നാരായണൻ മരിച്ചു വീഴുന്നു. ഈ സമയം 1000 വർഷം തപസ് നരൻ പൂർത്തിയാക്കിയിരുന്നു. നരൻ വന്ന് മഹാമൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് നാരായണനെ ജീവിപ്പിക്കുന്നു. ഇതിനുശേഷം നരൻ ഏറ്റുമുട്ടുന്നു. ഇങ്ങനെ ഇത് പല പ്രാവശ്യം ആവർത്തിച്ച് 1000 കവചങ്ങൾ ഉള്ളതിൽ 999 കവചവും ഇവർ രണ്ടുപേരും ചേർന്ന് നശിപ്പിച്ചു. ഇനി സഹസ്രകവചയ്ക്ക് ആകെ ഉള്ളത് ഒരൊറ്റ കവചം മാത്രമാണ്. തനിക്കിനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ സഹസ്രകവച ഇനി അങ്ങനെ വിളിക്കുന്നതിൽ അർത്ഥമില്ല. സൂര്യദേവന്റെ അടുത്ത് പോയി അഭയം തേടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സഹസ്രകവച സൂര്യദേവന്റെ അടുത്ത് അഭയം തേടിയിരിക്കുന്ന സമയത്താണ് സൂര്യദേവന്റെ തന്നെ ഇഷ്ടപ്രകാരം കുന്തിയുടെ ആദ്യത്തെ പുത്രനായിട്ട് കർണൻ ജനിക്കുന്നത്. അതുകൊണ്ടാണ് കർണന് ജന്മനാ തന്നെ കവച കുണ്ടലങ്ങൾ ഉണ്ടായിരുന്നത്. സഹസ്രകവചയുടെ 1000 കവചങ്ങൾ ഉണ്ടായിരുന്നതിൽ അവശേഷിച്ച ആ ഒരു കവചവുമായിട്ടാണ് കർണൻ ജനിക്കുന്നത്. മുൻപ് പറഞ്ഞ നരനാകട്ടെ കുന്തിയുടെ തന്നെ നാലാമത്തെ പുത്രനായിട്ട് ജനിച്ചു. അതായത് കർണൻ, യുധിഷ്ഠിരൻ, ഭീമൻ, പിന്നീട് നാലാമത് അർജുനനായിട്ട് നരൻ ജനിച്ചു. കുന്തിയുടെ തന്നെ മാതുലപുത്രനായിട്ട് കൃഷ്ണനും ജനിച്ചു. നാരായണൻ കൃഷ്ണനായിട്ടും ജനിച്ചു. പിന്നീട് കുരുക്ഷേത്ര യുദ്ധമാണ്. അപ്പോൾ കർണനെ ഒരു വിധത്തിലും വധിക്കാൻ സാധിക്കില്ല. അതായത് ഈ വരപ്രകാരം തന്നെ 1000 വർഷം തപസ് ചെയ്ത ഒരാൾക്ക് 1000 വർഷങ്ങൾ നിന്നെങ്കിൽ മാത്രമേ ഈ കവചം പിളർക്കാൻ സാധിക്കുകയുള്ളൂ. അയാൾ കവചം പിളർന്നാൽ ഉടനെ മരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അർജുനനെ രക്ഷിക്കാനും കുരുക്ഷേത്ര യുദ്ധം ഇതുപോലെ നീണ്ടുപോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ പോയിട്ട് കർണന്റെ കവച കുണ്ടലങ്ങൾ അപഹരിക്കുന്നത്. അപ്പോൾ കർണന്റെ ഈ പൂർവ്വജന്മകഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സംശയങ്ങളും ഒക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.